Catolica Palil Narna Pedanangal gave them pregnant picture Francis Marpapa. Pedana Samathis report led Jagaramanum. Itera Samongal Avartika Rikan Bishop Marum, Sanyasa Sreshtan Marum, Avishamaya Nadabati Sigirikanamanu, Marpapa Abirtichu. Nurbagimashal Pedra Kunjuladi and Valari Adigamana. കുട്ടികൾ അനുഭവിച്ച വേദനയിലും മാനസിക സംഘർഷത്തിലും അതിയായ ഖേദം പ്രകടിപ്പിക്കുന്നു. തികച്ചും ലജ്ജാവഹമായ ഇത്തരം സംഭവങ്ങൾ തിരിച്ചറിഞ്ഞ് നടപടിയെടുക്കാൻ പള്ളികൾ വൈകിയത് എന്റെയും നമ്മളെല്ലാവരുടെയും പരാജയമായി കണക്കാക്കേണ്ടതാണ്. മാർപ്പാപ്പ പറഞ്ഞു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും പള്ളിയിൽ എല്ലാവർക്കും സുരക്ഷിതമായ ഇടമാണ് ഉറപ്പുവരുത്താനും എല്ലാ പുരോഹിതന്മാരും മുൻകൈ എടുക്കണമെന്നും മാർപ്പാപ്പ അറിയിച്ചു. ഫ്രഞ്ച് പള്ളിയിലെ പീഡനങ്ങളെ കുറിച്ച് സ്വതന്ത്ര സമിതി നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. കത്തോലിക്ക പള്ളിയിൽ കഴിഞ്ഞ 70 വർഷത്തിനിടെ 3.3 ലക്ഷം കുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതായിരുന്നു റിപ്പോർട്ട്. പള്ളിയിലെ കീഴിലുള്ള പുരോഹിതരിൽ നിന്നും ജീവനക്കാരിൽ നിന്നുമാണ് കുട്ടികൾ പീഡനത്തിന് ഇരയായതെന്നും കുറ്റവാളികളിൽ മുന്നിൽ രണ്ട് പുരോഹിതന്മാരാണെന്നും ചൂണ്ടിക്കാട്ടിയ റിപ്പോർട്ട് വൻ വിവാദമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏകദേശം 3,30,000 കുട്ടികളെയാണ് ഇവർ പീഡിപ്പിച്ചതെന്നാണ് നിശബ്ദതയുടെ മുഖപടം കൊണ്ട് മറയ്ക്കേണ്ട അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു സ്വതന്ത്ര കമ്മീഷൻ 2 വർഷത്തോളം നടത്തിയ അന്വേഷണങ്ങളുടെ 2,500 പേജ് വരുന്ന റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തുവിട്ടത്. പീഡനത്തിനിരയായ മേരി എന്ന പെൺകുട്ടി പറഞ്ഞത് അവർക്ക് 11 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി പീഡനത്തിനിരയായത് എന്നാണ്. വീട്ടിൽ ഇക്കാര്യം പറഞ്ഞെങ്കിലും ഒരു കന്യാസ്ത്രീ ഈ വിധം പെരുമാറുമെന്ന് വിശ്വസിക്കാൻ വീട്ടുകാർ തയ്യാറായില്ലെന്നും അവർ പറയുന്നു. 1 വർഷത്തോളം ഈ പീഡനം തുടർന്നതായും മേരി പറഞ്ഞു. ധാരാളം പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇരകളായവരിൽ 80% 10-നും 13-നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പുരോഹിതന്മാർ മാത്രമല്ല കന്യാസ്ത്രീകളും പീഡന വിഷയത്തിൽ ഒട്ടും പുറകോട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ക്രൂശിതന്റെ രൂപം ഉപയോഗിച്ചായിരുന്നു കന്യാസ്ത്രീകൾ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തതെന്നും ആൺകുട്ടികളെ തങ്ങളുടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 1993 കേവലം 13 വയസ്സുള്ളപ്പോൾ ഒരു പുരോഹിതനാൽ പീഡിപ്പിക്കപ്പെട്ട ഒലിവിയർ സാവിനാക് പീഡിപ്പിക്കപ്പെട്ടവന്റെ പ്രതിനിധിയായി ധാരാളം വെളിപ്പെടുത്തുകൾ നടത്തിയിരുന്നു. താൻ വളരെ നല്ല ഒരു വ്യക്തിയാണെന്ന് കരുതി ബഹുമാനിച്ച ഒരു പുരോഹിതൻ തന്നെയാണ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്ന് ഇയാൾ പറയുന്നു. വർഷങ്ങളോളം ഈ പീഡനം തുടർന്നതായും അത് തന്നെ മാനസികമായി ഏറെ തളർത്തിയതായും ഇയാൾ പറയുന്നുണ്ട്. ഇത്രയധികം കുട്ടികൾ പുരോഹിതന്മാരായാലും കന്യാസ്ത്രീകളായാലും പീഡിപ്പിക്കപ്പെട്ട എന്നത് സഭയുടെ മൂല്യച്യുതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അയാൾ റോയിറ്റേഴ്സിനോട് പറഞ്ഞു. ഇരകളുടെ ഭാഷ്യങ്ങൾക്കൊപ്പം ശാസ്ത്രീയ വിശകലനങ്ങളുടെ ഫലങ്ങളും അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതെന്ന് അന്വേഷണ കമ്മീഷൻ പ്രസിഡന്റ് ജീൻ മാർക്ക് സോവേ പറഞ്ഞു. പീഡനത്തിനിരയായ 3,30,000 കുട്ടികളിൽ 2,16,000 പേർ പീഡിപ്പിക്കപ്പെട്ടത് പുരോഹിതന്മാരായാലും കന്യാസ്ത്രീകളായാലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബാക്കിയുള്ളവർക്ക് പീഡനമേറ്റത് പള്ളികളിലും അനുബന്ധ ആരാധനാലയങ്ങളിലും മറ്റ് തസ്തികകൾ വഹിക്കുന്നതിൽ നിന്നാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പീഡിപ്പിക്കപ്പെട്ട കുട്ടികളിൽ 86% ആൺകുട്ടികളാണ്. ഇവരിൽ ഭൂരിഭാഗവും കത്തോലിക്ക സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പഠിക്കുമ്പോഴാണ് പീഡനത്തിനിരയായതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇവരിൽ പലരും 10 ആണ്ടുകളോളം പീഡന വിവരം രഹസ്യമായി സൂക്ഷിച്ചു. ഇതോടൊപ്പം 3,000 ബാലപീഡകരുടെ പേരും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 1950 മുതൽക്കുള്ള പള്ളി രേഖകൾ, കോടതി, പോലീസ്, മാധ്യമങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള രേഖകൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി കമ്മീഷന്റെ വിശദമായി പരിശോധിച്ചിരുന്നു. 2000 ആണ്ടിന്റെ ആരംഭം വരെ ഫ്രാൻസിൽ കത്തോലിക്ക പള്ളി വളരെ ക്രൂരമായ സമീപനമായിരുന്നു ഇരകളോട് സ്വീകരിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് 2TV. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.